हाई फ्रेंड्स एज प्लस लेर्णिंग क्लास वीडियो स्वागत इन वीडियो नाम डिस्कूर राजाल प्रत्येक केरल चरित्रम भागतकूड़ा पचात भाग अब नमुक नोक आधुनिक तिरुविदांगूरिन्टे स्थापकन मार्तांडवर्मयाण आधुनिक तिरुविदांगूरिन्टे स्थापकन मार्तांडवर्मयाण अद्देहत्तिन्टे कालयलव चोदिच्चिट्टुण्ड 1729 मुतल 1758 वरेयाण 1729 मुतल 1758 वरे 1729 वेनाड राजावायिरुन्न रामवर्मयुडे पिन्गामियायिट्टाण मार्तांडवर्म तिरुविदांगूरिल अधिकारत्तिल वरुन्नत् മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിൽ അധികാരത്തിൽ വന്നത് വേണാട് രാജാവായിരുന്ന രാമവർമ്മയുടെ പിൻഗാമിയായിട്ടാണ്. തൃപ്പാപ്പൂർ സ്വരൂപം എന്നാണ് മാർത്താണ്ഡവർമ്മ അധികാരമേറ്റ സമയത്ത് തിരുവിതാംകൂർ അറിയപ്പെട്ടിരുന്നത്. മാർത്താണ്ഡവർമ്മ അധികാരമേൽക്കുമ്പോൾ തിരുവിതാംകൂർ അറിയപ്പെട്ടിരുന്ന പേരാണ് തൃപ്പാപ്പൂർ സ്വരൂപം. മാർത്താണ്ഡവർമ്മ അദ്ദേഹത്തെ സ്വയം വിശേഷിപ്പിച്ചത് നെയ്യാറ്റിൻ കരയുടെ രാജകുമാരൻ എന്നാണ്. മാർത്താണ്ഡവർമ്മ അദ്ദേഹത്തെ സ്വയം വിശേഷിപ്പിച്ചിരുന്നത് നെയ്യാറ്റിൻ കരയുടെ രാജകുമാരൻ എന്നാണ്. മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ തിരുവിതാംകൂറിന്റെ ആസ്ഥാനം കൽക്കുളമാണ്. മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ തിരുവിതാംകൂറിന്റെ ആസ്ഥാനം കൽക്കുളമായിരുന്നു. ചെറിയൊരു ഭൂപ്രദേശമായിരുന്നു വേണാട്. ഇതിന്റെ അതിർത്തി കൊച്ചിയുടെ അതിർത്തി വരെ നീട്ടുകയും കേരളത്തിന്റെ ദക്ഷിണ മധ്യ ഭാഗങ്ങളെ തന്റെ ആധിപത്യത്തിലാക്കുകയും ചെയ്ത മാർത്താണ്ഡവർമ്മ ഈ പ്രദേശങ്ങളുടെ രാഷ്ട്രീയ ഏകീകരണത്തിന്റെ ശില്പി എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട നേട്ടം സൈനിക ശക്തിയിൽ അധിഷ്ഠിതമായ ഒരു കേന്ദ്രീകൃത രാജഭരണം സ്ഥാപിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ജന്മിത്തത്തിന് അന്ത്യം കുറിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. ഈ ജന്മിത്തത്തിൻ്റെ അന്ത്യം കുറിക്കുകയും കൊട്ടാരത്തിൻ്റെ നാല് ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങി നിന്നിരുന്ന ഭരണ സംവിധാനത്തെ കാലോചിതമായ മാറ്റങ്ങളും നവീകരണത്തിലൂടെയും ഉടച്ചു വാർക്കലുകളിലൂടെയും ആധുനിക യുഗത്തിൻ്റെ ആരംഭം കുറിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്രഷ്ടാവ് എന്ന് അറിയപ്പെടുന്നു. ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്രഷ്ടാവ് എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയാണ്. തിരുവിതാംകൂറിൽ ഫ്യൂഡൽ പ്രഭുക്കന്മാരായിരുന്നു എട്ട് വീട്ടിൽ പിള്ളമാർ. ഇവരെ നിഷ്കാസനം ചെയ്ത വ്യക്തി മാർത്താണ്ഡവർമ്മയാണ്. തിരുവിതാംകൂറിലെ ഫ്യൂഡൽ പ്രഭുക്കളായിരുന്നു എട്ട് വീട്ടിൽ പിള്ളമാർ. ഇവരെ നിഷ്കാസനം ചെയ്ത രാജാവാണ് മാർത്താണ്ഡവർമ്മ. അദ്ദേഹത്തിൻ്റെ കാലത്ത് നടന്നതായിരുന്നു കുളച്ചൽ യുദ്ധം. 1741 ഓഗസ്റ്റ് 10 കുളച്ചൽ യുദ്ധം നടന്നത്. 1741 ഓഗസ്റ്റ് 10 കുളച്ചൽ യുദ്ധം നടന്നത്. ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിലാണ് ഈ യുദ്ധം നടന്നത്. ഈ യുദ്ധത്തിൽ ഡച്ചുകാരെ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തുകയും ഡച്ചു സൈന്യാധിപനായ ഡിലനോയെ യുദ്ധ തടവുകാരനായി കൊണ്ടുവന്ന് തിരുവിതാംകൂറിൻ്റെ വലിയ കപ്പിത്താനായി മാറ്റുകയും ചെയ്തു. ഡിലനോയുടെ ശവകുടീരം തമിഴ്നാട്ടിലുള്ള തക്കലയ്ക്കടുത്തുള്ള ഉദയഗിരി കോട്ടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഡിലനോയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ്. തക്കലയ്ക്കടുത്തുള്ള ഉദയഗിരി കോട്ടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. തിരുവിതാംകൂറിൻ്റെ പതിവ് കണക്ക് ബജറ്റ് സമ്പ്രദായം കൊണ്ടുവന്നത് മാർത്താണ്ഡവർമ്മയായിരുന്നു. ഈ ക്വസ്റ്റ്യൻ നേരത്തെ ചോദിച്ചതാണ്. ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ ആദ്യമായി നടന്ന എക്സാമിൽ ഈ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ശ്രദ്ധിക്കാം. തിരുവിതാംകൂറിലെ ബജറ്റ് സമ്പ്രദായമാണ് പതിവ് കണക്ക് എന്നറിയപ്പെടുന്നത്. ഇത് കൊണ്ടുവന്നത് മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മയും കായംകുളം രാജാവും തമ്മിൽ നടന്ന യുദ്ധമാണ് പുറക്കാട് യുദ്ധം. 1746 പുറക്കാട് യുദ്ധം നടന്നത്. 1746 പുറക്കാട് യുദ്ധം നടന്നത്. മാർത്താണ്ഡവർമ്മയും കായംകുളം രാജാവും തമ്മിലാണ് ഈ യുദ്ധം നടന്നത്. 1753 മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും ഒപ്പിട്ട ഉടമ്പടിയാണ് മാവേലിക്കര ഉടമ്പടി. 1753 മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും ഒപ്പിട്ട ഉടമ്പടി മാവേലിക്കര ഉടമ്പടി നിലവിൽ വന്നത്. മാർത്താണ്ഡവർമ്മ ഭരണ സൗകര്യത്തിനായി രാജ്യത്തിനെ 15 മണ്ഡപത്തും വാതുക്കലായി വിഭജിച്ചു. മണ്ഡപത്തും വാതുക്കൽ എന്ന് പറയുന്നത് താലൂക്കുകളാണ്. ഭരണ സൗകര്യത്തിന് വേണ്ടി രാജ്യത്തെ 15 മണ്ഡപത്തും വാതുക്കലായി വിഭജിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. തിരുവിതാംകൂറിൽ ആദ്യമായി ഭൂസർവേ നടത്തിയത് മാർത്താണ്ഡവർമ്മയാണ്. ആദ്യത്തെ ഭൂസർവേ അറിയപ്പെട്ടിരുന്ന പേരാണ് കണ്ടെഴുത്ത്. കണ്ടെഴുത്ത് എന്ന പേരിൽ തിരുവിതാംകൂറിൽ അറിയപ്പെട്ടിരുന്നത് ഭൂസർവേയാണ്. അത് നടപ്പിലാക്കിയത് മാർത്താണ്ഡവർമ്മയാണ്. ഇദ്ദേഹത്തിൻ്റെ കാലത്താണ് കായംകുളത്തെ കൃഷ്ണപുരം കൊട്ടാരം പണിതീർത്തത്. ആലപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന കായംകുളത്തെ കൃഷ്ണപുരം കൊട്ടാരം പണിതീർത്തത് മാർത്താണ്ഡവർമ്മയാണ്. അതുപോലെ തിരുവിതാംകൂറിലെ ധനമന്ത്രിമാർ അറിയപ്പെട്ടിരുന്ന പേര് മുളകുമടിശീലക്കാർ എന്നാണ്. തിരുവിതാംകൂറിലെ ധനകാര്യമന്ത്രിമാർ അറിയപ്പെട്ടിരുന്ന പേരാണ് മുളകുമടിശീലക്കാർ. 1758 മാർത്താണ്ഡവർമ്മ നാടു നീങ്ങുന്നത്. കുഞ്ചൻ നമ്പ്യാരും
രാമപുരത്ത് വാര്യരും മാർത്താണ്ഡവർമ്മയുടെ സദസ്യരായിരുന്നു. കുഞ്ചൻ നമ്പ്യാർ, രാമപുരത്ത് വാര്യർ എന്നിവർ മാർത്താണ്ഡവർമ്മയുടെ സദസ്യരായിരുന്നു. ആധുനിക അശോകൻ എന്നറിയപ്പെട്ടിരുന്നത് മാർത്താണ്ഡവർമ്മയാണ്. അദ്ദേഹമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഹിരണ്യഗർഭം, മുറജപം, ഭദ്രദീപം എന്നീ ആചാരങ്ങൾ തുടങ്ങിയത്. ഹിരണ്യഗർഭം, മുറജപം, ഭദ്രദീപം എന്നീ ആചാരങ്ങൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മയുടെ ദിവാനായിരുന്നു രാമയ്യൻ ദളവ. ഹിരണ്യഗർഭം, മുറജപം, ഭദ്രദീപം എന്നിവ എന്തെല്ലാമാണെന്ന് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. മാർത്താണ്ഡവർമ്മയുടെ ദിവാനായിരുന്നു രാമയ്യൻ ദളവ. മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട കഥകളിലെ പ്രധാന കഥാപാത്രമാണ് നെയ്യാറ്റിൻകരയിലെ അമ്മച്ചിപ്ലാവ്. അമ്മച്ചിപ്ലാവ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. നെയ്യാറ്റിൻകരയിലാണ്. ഒരിക്കൽ ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടാനായി അമ്മച്ചിപ്ലാവിൻ്റെ ഭീമൻ പൊത്തിൽ കയറി മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്ന് രക്ഷപ്പെട്ടു എന്നാണ് പരാമർശിക്കുന്നത്. മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയ വർഷം 1750 ജനുവരി 3 1750 ജനുവരി 3 മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയത്. ഇതെന്താണെന്ന് നോക്കാം. മാർത്താണ്ഡവർമ്മ അദ്ദേഹത്തിൻ്റെ വിസ്തൃതമായ തിരുവിതാംകൂർ ശ്രീ പത്മനാഭന് സമർപ്പിക്കുന്നതാണ് തൃപ്പടിദാനം എന്നറിയപ്പെടുന്നത്. രാജാവ് അദ്ദേഹത്തിൻ്റെ ഉടവാൾ പത്മനാഭന് മുന്നിലുള്ള ഒറ്റക്കൽ മണ്ഡപത്തിന് മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് ശ്രീ പത്മനാഭ വഞ്ചീപാല മാർത്താണ്ഡവർമ്മ കുലശേഖര പെരുമാൾ എന്ന പേര് സ്വീകരിക്കുകയും അന്നു മുതൽ അദ്ദേഹം ശ്രീ പത്മനാഭദാസൻ എന്ന പേരിൽ അറിയപ്പെടുകയും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പിൻഗാമികളും ശ്രീ പത്മനാഭൻ്റെ കീഴിലുള്ള രാജ്യത്തിൻ്റെ ട്രസ്റ്റികളാവുകയും ചെയ്തതാണ് തൃപ്പടിദാനം. വർഷം ഓർത്തുവെക്കുക, 1750 ജനുവരി 3. അതുപോലെ പേരും ഓർത്തുവെക്കുക, ശ്രീ പത്മനാഭ വഞ്ചീപാല മാർത്താണ്ഡവർമ്മ കുലശേഖര പെരുമാൾ അല്ലെങ്കിൽ ശ്രീ പത്മനാഭദാസൻ. അടുത്തത് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. കാർത്തിക തിരുനാൾ രാമവർമ്മ മഹാരാജാവാണ് ധർമ്മരാജാവ് എന്ന പേരിൽ പ്രസിദ്ധനായത്. ധർമ്മരാജാവ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം 1758 മുതൽ 1798 വരെയാണ്. 1789 അതായത് ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം 1789 ടിപ്പു സുൽത്താൻ മലബാർ ആക്രമിച്ചു. ഇതിനെ തുടർന്ന് തിരുവിതാംകൂറിലേക്ക് പലായനം ചെയ്ത ഹിന്ദുക്കൾക്ക് അഭയം കൊടുത്തതിൻ്റെ പേരിലാണ് ഇദ്ദേഹം ധർമ്മരാജാവ് എന്ന പേരിൽ അറിയപ്പെട്ടത്. ആട്ടക്കഥകൾ രചിച്ച തിരുവിതാംകൂർ രാജാവ് ധർമ്മരാജാവാണ്. കാർത്തിക തിരുനാൾ രാമവർമ്മ. നെടുങ്കോട്ട പണിത രാജാവ് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. നെടുങ്കോട്ട പണിതത് ധർമ്മരാജാവാണ്. ടിപ്പു സുൽത്താൻ്റെ ആക്രമണം പ്രതിരോധിക്കാൻ വേണ്ടിയാണ് നെടുങ്കോട്ട പണിതത്. ഡിലനോയിയുടെ മേൽനോട്ടത്തിലായിരുന്നു ഇത് പണിതത്. ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ച രാജാവ് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. കിഴവൻ രാജ എന്ന പേരിൽ അറിയപ്പെടുന്നതും ഇദ്ദേഹമാണ്. ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ച രാജാവാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ. കിഴവൻ രാജ എന്നറിയപ്പെടുന്നത് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. ഇദ്ദേഹത്തിൻ്റെ കാലത്താണ് പത്മനാഭപുരത്ത് നിന്നും ആസ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറ്റിയത്. ധർമ്മരാജാവിൻ്റെ കാലത്താണ്. ഇദ്ദേഹത്തിൻ്റെ ദിവാനായിരുന്നു രാജാ കേശവദാസ്. വലിയ ദിവാൻജി എന്നറിയപ്പെട്ടിരുന്നത് രാജാ കേശവദാസാണ്. രാജാ കേശവദാസാണ് കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ ദിവാൻ. കേശവദാസിന് രാജ എന്ന ബഹുമതി നൽകിയത് ബ്രിട്ടീഷ് ഗവർണർ ജനറലായിരുന്ന വെല്ലസ്ലി പ്രഭുവാണ്. തിരുവിതാംകൂറിൽ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ചിട്ടുള്ള ആദ്യത്തെ മന്ത്രിയാണ് കേശവദാസ്. ആലപ്പുഴ തുറമുഖ പട്ടണവും ചാലക്കമ്പോളവും നിർമ്മിച്ചത് രാജാ കേശവദാസാണ്. ഇദ്ദേഹത്തിൻ്റെ കാലത്താണ് 1784 തിരുവിതാംകൂറും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി ഉടമ്പടി ഒപ്പുവയ്ക്കുന്നത്. ഈ ഉടമ്പടി പ്രകാരമാണ് തിരുവിതാംകൂർ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചത്. 1784 ലെ ഉടമ്പടി പ്രകാരമാണ് തിരുവിതാംകൂർ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിക്കുന്നത്. തിരുവിതാംകൂറിലെ ആദ്യത്തെ ബ്രിട്ടീഷ് റെസിഡൻ്റായിരുന്ന വ്യക്തിയാണ് കേണൽ മെക്കാളെ. അടുത്ത രാജാവാണ് അവിട്ടം തിരുനാൾ ബാലരാമ വർമ്മ. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ തിരുവിതാംകൂറിലെ അധികാരത്തിലെത്തിയ ഭരണാധികാരിയാണ് ബാലരാമ വർമ്മ.
പതിനാറാമത്തെ വയസ്സിലാണ് ഇദ്ദേഹം രാജാവാവുന്നത്. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ തിരുവിതാംകൂറിൽ അധികാരത്തിലെത്തിയ ഭരണാധികാരിയാണ് ബാലരാമവർമ്മ. 1798 മുതൽ 1810 വരെയാണ് അദ്ദേഹത്തിൻ്റെ ഭരണകാലം. തിരുവിതാംകൂർ ചരിത്രത്തിലെ തന്നെ ഏറ്റവും അശക്തനായ ഭരണാധികാരിയായിരുന്നു അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. തിരുവിതാംകൂർ പൂർണ്ണമായും ബ്രിട്ടീഷ് അധീനതയിലാവുന്നത് ഇദ്ദേഹത്തിൻ്റെ കാലത്താണ്. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ 16 വയസ്സിൽ രാജാവായി. അതുകൊണ്ട് തന്നെ അശക്തനായ ഭരണാധികാരിയായിരുന്നു. ആ അശക്തത കാരണം ബ്രിട്ടീഷുകാർ പൂർണ്ണ അധികാരം നേടിയെടുത്തു എന്ന് ഓർത്തുവയ്ക്കാം. ബാലരാമവർമ്മയുടെ ദിവാനായിരുന്നു വേലുത്തമ്പി ദളവ. കന്യാകുമാരി ജില്ലയിലെ തലക്കുളത്താണ് വേലുത്തമ്പി ദളവ ജനിച്ചത്. കൊല്ലത്ത് ഹജൂർ കച്ചേരി പണിതത് വേലുത്തമ്പി ദളവയാണ്. 1805 ഇദ്ദേഹം ബ്രിട്ടീഷുകാരുമായി ഒരു സന്ധി ഒപ്പുവെക്കുകയും ഇതോടുകൂടി ബ്രിട്ടീഷ് മേൽക്കോയ്മ പൂർണ്ണമായി അംഗീകരിക്കുകയും ചെയ്തു. 1784 ധർമ്മരാജാവിൻ്റെ കാലത്തായിരുന്നു തിരുവിതാംകൂർ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചത്. എന്നാൽ 1805 ട്രീറ്റിയോടുകൂടിയാണ് തിരുവിതാംകൂർ പൂർണ്ണമായും ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിക്കുന്നത്. 1809 ജനുവരി 11 വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം പ്രഖ്യാപിക്കുന്നത്. 1809 ജനുവരി 11 വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം പ്രഖ്യാപിക്കുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ സംഘടിക്കാൻ തിരുവിതാംകൂറിലെ ജനങ്ങളെ ആഹ്വാനം ചെയ്യുന്നതായിരുന്നു ഈ വിളംബരം. കുണ്ടറ വിളംബരം. 1809 മാർച്ച് 23 വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്യുന്നത്. 1809 മാർച്ച് 23 ബ്രിട്ടീഷുകാർ പിടിക്കുമെന്ന് ഉറപ്പായ സമയത്ത് പത്തനംതിട്ടയിലെ മണ്ണടിയിൽ വെച്ചാണ് വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്യുന്നത്. വേലുത്തമ്പി ദളവ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മണ്ണടിയിലാണ്. വേലുത്തമ്പി ദളവയ്ക്ക് ശേഷം ദിവാനായ വ്യക്തിയാണ് ഉമ്മിണിത്തമ്പി. ബാലരാമപുരം നെയ്ത്തുപട്ടണം പണികഴിപ്പിച്ചത് ഇദ്ദേഹമാണ്. ഉമ്മിണിത്തമ്പിയാണ്. അടുത്ത ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മിബായ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരിയായിരുന്നു റാണി ഗൗരി ലക്ഷ്മിബായ്. 1810 മുതൽ 15 വരെയാണ് ഇവരുടെ കാലയളവ്. തിരുവിതാംകൂറിൽ ഏറ്റവും കുറച്ചു കാലം ഭരണം നടത്തിയത് റാണി ഗൗരി ലക്ഷ്മിബായ് ആണ്. സ്വാതി തിരുനാളിൻ്റെ അമ്മയായിരുന്നു റാണി ഗൗരി ലക്ഷ്മിബായ്. 1810 അധികാരത്തിൽ വന്നു. 12 അടിമത്തം നിർത്തലാക്കി. 1812 തിരുവിതാംകൂറിൽ അടിമത്തം നിർത്തലാക്കിയത് റാണി ഗൗരി ലക്ഷ്മിബായ് ആണ്. തിരുവിതാംകൂർ ദിവാനായി ബ്രിട്ടീഷുകാരനായ കേണൽ മൺറോ നിയമിതനായതും ഇവരുടെ കാലത്താണ്. ഗൗരി ലക്ഷ്മിബായിയുടെ കാലത്തായിരുന്നു. ഇദ്ദേഹമാണ് തിരുവിതാംകൂറിൽ ബ്രിട്ടീഷ് മാതൃകയിലുള്ള ഭരണം നടപ്പിലാക്കിയത്. 1811 കേണൽ മൺറോയാണ് ചട്ടവരിയോലകൾ എന്ന നിയമസംഹിത പുറത്തിറക്കിയത്. തിരുവിതാംകൂറിലെ നിയമസംഹിതയായിരുന്നു ചട്ടവരിയോലകൾ. ഇത് നടപ്പിലാക്കിയത് കേണൽ മൺറോയാണ്. 1811 ഇദ്ദേഹം തന്നെയാണ് ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സമ്പ്രദായ രീതി കൊണ്ടുവന്നത്. തിരുവിതാംകൂറിൽ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സമ്പ്രദായ രീതി ആരംഭിച്ചത് കേണൽ മൺറോയാണ്. ഗൗരി ലക്ഷ്മിബായിയുടെ കാലത്താണിത് നടപ്പിലാക്കിയത്. അടുത്ത ഭരണാധികാരിയാണ് ഗൗരി പാർവതിബായ്. സ്വാതി തിരുനാളിനെ പ്രായപൂർത്തിയാകുന്നത് വരെ തിരുവിതാംകൂറിൽ റീജൻ്റായി ഭരണം നടത്തിയവരായിരുന്നു ഗൗരി പാർവതിബായ്. 1815 മുതൽ 1829 വരെയാണ് ഇവരുടെ ഭരണകാലം. പാർവതിബായിയുടെ കാലത്താണ് 1817 രാജകീയ വിളംബരത്തിലൂടെ വിദ്യാലയങ്ങൾ സർക്കാർ ഏറ്റെടുക്കുന്നത്. തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കിയത് റാണി ഗൗരി പാർവതിബായാണ്. ഇവരുടെ കാലത്ത് തന്നെയാണ് ആലപ്പുഴയിലും കോട്ടയത്തും പെൺപള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചത്. ഗൗരി പാർവതിബായിയുടെ കാലത്താണ്. 1821 കോട്ടയത്ത് CMS പ്രസ് സ്ഥാപിക്കുന്നത്. കോട്ടയത്താണ് CMS പ്രസ് സ്ഥാപിച്ചത്.
അടുത്ത ഭരണാധികാരിയാണ് സ്വാതി തിരുനാൾ. 1829 മുതൽ 1846 വരെയാണ് സ്വാതി തിരുനാളിൻ്റെ ഭരണകാലം. ഇദ്ദേഹമാണ് ഗർഭശ്രീമാൻ, ദക്ഷിണഭോജൻ, സംഗീതജ്ഞരിലെ രാജാവ്, രാജാക്കന്മാരിലെ സംഗീതജ്ഞൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത്. ഗർഭശ്രീമാൻ, ദക്ഷിണഭോജൻ, സംഗീതജ്ഞരിലെ രാജാവ്, രാജാക്കന്മാരിലെ സംഗീതജ്ഞൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് സ്വാതി തിരുനാളാണ്. തിരുവിതാംകൂറിൻ്റെ സുവർണകാലം എന്നറിയപ്പെട്ടിരുന്നത് സ്വാതി തിരുനാളിൻ്റെ കാലമാണ്. തിരുവിതാംകൂറിൻ്റെ സുവർണകാലം എന്നറിയപ്പെട്ടിരുന്നത് സ്വാതി തിരുനാളിൻ്റെ കാലമാണ്. തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചത് ഇദ്ദേഹത്തിൻ്റെ കാലത്താണ്. തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചത് സ്വാതി തിരുനാളിൻ്റെ കാലത്താണ്. ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കിയത് സ്വാതി തിരുനാളാണ്. ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കിയത് സ്വാതി തിരുനാളാണ്. ഇദ്ദേഹത്തിൻ്റെ സദസ്സിലെ പ്രശസ്ത സംഗീതജ്ഞരായിരുന്നു ഷഡ്കാല ഗോവിന്ദമാരാർ, മേരുസ്വാമി, മുത്തുസ്വാമി ദീക്ഷിതരുടെ ശിഷ്യന്മാരായ വടിവേലു, ചിന്നയ്യ, പൊന്നയ്യ, ശിവാനന്ദൻ എന്നിവർ. സ്വാതി തിരുനാളിൻ്റെ സദസ്സിലെ പ്രശസ്തരായ സംഗീതജ്ഞരായിരുന്നു ഷഡ്കാല ഗോവിന്ദമാരാർ, മേരുസ്വാമി, മുത്തുസ്വാമി ദീക്ഷിതരുടെ ശിഷ്യന്മാരായ വടിവേലു, ചിന്നയ്യ, പൊന്നയ്യ, ശിവാനന്ദൻ എന്നിവർ. സ്വാതി തിരുനാളിൻ്റെ കാലത്താണ് നേപ്പിയർ ബംഗ്ലാവ്, മൃഗശാല എന്നിവ സ്ഥാപിക്കുന്നത്. നേപ്പിയർ ബംഗ്ലാവ്, മൃഗശാല എന്നിവ സ്ഥാപിച്ചത് സ്വാതി തിരുനാളിൻ്റെ കാലത്താണ്. അതേപോലെ കുതിരമാളിക, രംഗവിലാസം എന്നീ കൊട്ടാരങ്ങൾ നിർമ്മിച്ചതും ഇദ്ദേഹത്തിൻ്റെ കാലത്താണ്. കുതിരമാളിക കൊട്ടാരവും രംഗവിലാസം കൊട്ടാരവും നിർമ്മിച്ചത് സ്വാതി തിരുനാളിൻ്റെ കാലത്താണ്. 1834 സ്വാതി തിരുനാൾ മഹാരാജാസ് ഫ്രീ സ്കൂൾ ആരംഭിച്ചു. മഹാരാജാസ് ഫ്രീ സ്കൂൾ ആരംഭിച്ചത് സ്വാതി തിരുനാളാണ്. 1834 ഇതാണ്. പിന്നീട് 1866 ആയില്യം തിരുനാളിൻ്റെ കാലത്ത് ആർട്സ് കോളേജായി മാറിയത്. ഇത് പിൽക്കാലത്ത് മഹാരാജാസ് കോളേജ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇന്ന് യൂണിവേഴ്സിറ്റി കോളേജ് എന്നറിയപ്പെടുന്നത് സ്വാതി തിരുനാൾ ആരംഭിച്ച മഹാരാജാസ് ഫ്രീ സ്കൂളാണ്. വാന നിരീക്ഷണ കേന്ദ്രം, എഞ്ചിനീയറിംഗ് വകുപ്പ്, കൃഷി പൊതുമരാമത്ത് വകുപ്പുകൾ ആരംഭിച്ചത് ഇദ്ദേഹത്തിൻ്റെ കാലത്താണ്. വാന നിരീക്ഷണ കേന്ദ്രം, എഞ്ചിനീയറിംഗ് വകുപ്പ്, കൃഷി പൊതുമരാമത്ത് വകുപ്പ് എന്നിവ ആരംഭിച്ചത് സ്വാതി തിരുനാളിൻ്റെ കാലത്താണ്. അതുപോലെ നീതിന്യായ മേഖലയിൽ മുൻസിഫ്, ജില്ല, അപ്പീൽ കോടതി സംവിധാനങ്ങൾ ഉൾപ്പെടുന്ന പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നത് സ്വാതി തിരുനാളാണ്. നീതിന്യായ മേഖലയിൽ മുൻസിഫ്, ജില്ല, അപ്പീൽ കോടതി സംവിധാനങ്ങൾ ഉൾപ്പെടുന്ന പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നത് സ്വാതി തിരുനാളാണ്. സ്വാതി തിരുനാളിന് വേണ്ടിയാണ് ഇരയിമ്മൻ തമ്പി ഓമനത്തിങ്കൾ കിടാവോ എന്ന താരാട്ടുപാട്ട് രചിച്ചത്. സ്വാതി തിരുനാളിൻ്റെ പ്രധാന കൃതികളാണ് സ്വാനനു പുരവർണ്ണന പ്രബന്ധം, ഭക്തിമഞ്ജരി, ഉത്സവ പ്രബന്ധം, ശ്രീ പത്മനാഭ ശതകം. അദ്ദേഹത്തിൻ്റെ കൃതികളാണ് സ്വാനനു പുരവർണ്ണന പ്രബന്ധം, ഭക്തിമഞ്ജരി, ഉത്സവ പ്രബന്ധം, ശ്രീ പത്മനാഭ ശതകം എന്നിവ. 1846 സ്വാതി തിരുനാൾ നാട് നീങ്ങിയത്. 1846 സ്വാതി തിരുനാൾ നാട് നീങ്ങിയത്. അടുത്ത രാജാവാണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. 1846 മുതൽ 1860 വരെയാണ് ഇദ്ദേഹത്തിൻ്റെ ഭരണകാലം. ഭരണസൗകര്യത്തിനായി തിരുവിതാംകൂറിനെ പത്മനാഭപുരം, തിരുവനന്തപുരം, കൊല്ലം, ചേർത്തല എന്നീ 4 വിഭാഗങ്ങളായി തിരിച്ച് ഓരോന്നിനും ഓരോ ദിവാൻ പേഷ്കാർമാരെ നിയമിച്ചത് ഉത്രം തിരുനാളാണ്. ഭരണസൗകര്യത്തിനായി തിരുവിതാംകൂറിനെ 4 വിഭജിച്ചത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. പത്മനാഭപുരം, തിരുവനന്തപുരം, കൊല്ലം, ചേർത്തല എന്നിങ്ങനെയാണ് 4 വിഭാഗങ്ങൾ. 1859 ചാന്നാർ ലഹളയുടെ ഭാഗമായി ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അനുമതി നൽകിയത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അനുമതി നൽകിയ രാജാവാണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. 1859 തിരുവനന്തപുരത്തെ പെൺകുട്ടികൾക്ക് വേണ്ടി സ്കൂളുകൾ ആരംഭിച്ചതും അദ്ദേഹമാണ്. ഇതേ വർഷം തന്നെയാണ് കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിച്ചതും. അമേരിക്കക്കാരനായ ജെയിംസ് ഡാറ ആലപ്പുഴയിൽ 1859 ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിച്ചത് ഉത്രം തിരുനാളിൻ്റെ കാലത്താണ്. 1859 നടന്ന 3 സംഭവങ്ങളാണ് ചാന്നാർ ലഹള, തിരുവനന്തപുരത്തെ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്കൂൾ, കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി. ഇവ 3 ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ്. അടുത്ത ഭരണാധികാരിയാണ് ആയില്യം തിരുനാൾ. പുരോഗമനപരമായ രാജ്യഭരണത്തിനുള്ള അംഗീകാരമായിട്ടാണ് വിക്ടോറിയ രാജ്ഞിയിൽ നിന്നും അദ്ദേഹത്തിന് മഹാരാജ എന്ന പദവി ലഭിച്ചത്. വിക്ടോറിയ രാജ്ഞി മഹാരാജ എന്ന പദവി നൽകി ആദരിച്ച
തിരുവിതാംകൂർ രാജാവാണ് ആയില്യൻ തിരുനാൾ. ഇദ്ദേഹത്തിൻ്റെ ഭരണകാലം 1860 മുതൽ 1880 വരെയാണ്. ആയില്യൻ തിരുനാളിൻ്റെ കാലത്താണ് 1864 കേരളത്തിലെ ആദ്യത്തെ സർക്കാർ ആശുപത്രിയും ആദ്യ മാനസിക ആരോഗ്യ ആശുപത്രിയും വരുന്നത്. കേരളത്തിലെ ആദ്യത്തെ സർക്കാർ ആശുപത്രി നിലവിൽ വന്നതും ആദ്യ മാനസിക ആരോഗ്യ ആശുപത്രി നിലവിൽ വന്നതും 1864 ആയില്യൻ തിരുനാളിൻ്റെ കാലത്താണ്. സർക്കാർ അഞ്ചൽ പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തത് ആയില്യൻ തിരുനാളാണ്. സർക്കാർ അഞ്ചൽ പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തത് ആയില്യൻ തിരുനാളാണ്. ഇദ്ദേഹത്തിൻ്റെ കാലത്താണ് 1865 പണ്ടാരപ്പാട്ട വിളംബരവും 1867 ജന്മി കുടിയാൻ നിയമവും വരുന്നത്. 1865 പണ്ടാരപ്പാട്ട വിളംബരം, 1867 ജന്മി കുടിയാൻ നിയമം വരുന്നതും ആയില്യൻ തിരുനാളിൻ്റെ കാലത്താണ്. 1869 തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് നിർമ്മിക്കുന്നത്. 1869 അക്കാലത്ത് ദിവാനായിരുന്ന ടി മാധവ റാവുവിൻ്റെ നേതൃത്വത്തിലായിരുന്നു തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് നിർമ്മിച്ചത്. സെക്രട്ടേറിയറ്റിൻ്റെ ശില്പി ബാർട്ടനായിരുന്നു. തിരുവിതാംകൂർ ചീഫ് എഞ്ചിനീയർ ആയിരുന്ന ബാർട്ടനാണ് സെക്രട്ടേറിയറ്റിൻ്റെ ശില്പി. 1874 തിരുവനന്തപുരത്ത് ലോ കോളേജ് ആരംഭിച്ചത് ആയില്യൻ തിരുനാളാണ്. 1874 തിരുവനന്തപുരത്ത് ലോ കോളേജ് ആരംഭിച്ചത് ആയില്യൻ തിരുനാളാണ്. 1875 മെയ് 18 തീയതി തിരുവിതാംകൂറിലെ ആദ്യത്തെ സമഗ്രമായ കാനീഷുമാരി കണക്ക് തയ്യാറാക്കപ്പെട്ടു. തിരുവിതാംകൂറിലെ ആദ്യത്തെ സെൻസസ് 1875 മെയ് 18 തീയതിയാണ് തയ്യാറാക്കപ്പെട്ടത്. ആയില്യൻ തിരുനാളിൻ്റെ കാലത്തായിരുന്നു ഇത്. ഇദ്ദേഹത്തിൻ്റെ കാലത്തു തന്നെയാണ് 1877 പുനലൂരിൽ തൂക്കുപാലം നിർമ്മിച്ചതും കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ റോഡായ MC റോഡിൻ്റെ പണി പൂർത്തിയാക്കിയതും. 1877 പുനലൂരിൽ തൂക്കുപാലം നിർമ്മിച്ചതും MC റോഡിൻ്റെ പണി പൂർത്തിയാക്കിയതും ആയില്യൻ തിരുനാളിൻ്റെ കാലത്താണ്. അടുത്ത രാജാവാണ് വിശാഖം തിരുനാൾ. പണ്ഡിതനായ തിരുവിതാംകൂർ രാജാവാണ് വിശാഖം തിരുനാൾ. 1880 മുതൽ 85 വരെയാണ് വിശാഖം തിരുനാളിൻ്റെ ഭരണകാലം. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മരച്ചീനി കൃഷിക്ക് പ്രോത്സാഹനം നൽകിയ രാജാവായിരുന്നു. തിരുവിതാംകൂർ പോലീസ് സൈന്യത്തെ പരിഷ്കരിച്ചു. 1883 സമ്പൂർണ്ണ ഭൂസർവേ നടത്തി. വിശാഖം തിരുനാളാണ് മരച്ചീനി കൃഷിക്ക് പ്രോത്സാഹനം നൽകിയത്. തിരുവിതാംകൂർ പോലീസ് സൈന്യം പരിഷ്കരിച്ചത്. 1883 സമ്പൂർണ്ണ ഭൂസർവേ നടത്തിയത്. ഇദ്ദേഹത്തിൻ്റെ കാലത്താണ് മുല്ലപ്പെരിയാർ കരാർ ഒപ്പുവെക്കുന്നത്. വിശാഖം തിരുനാളിൻ്റെ കാലത്താണ്. അടുത്ത ഭരണാധികാരിയാണ് ശ്രീമൂലം തിരുനാൾ. പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ തിരുവിതാംകൂർ രാജാവാണ് ശ്രീമൂലം തിരുനാൾ. നമ്മൾ നേരത്തെ പറഞ്ഞു പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കിയത് ഗൗരി പാർവതിബായി ആയിരുന്നു. ഇവിടെ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ തിരുവിതാംകൂർ രാജാവാണ് ശ്രീമൂലം തിരുനാൾ. 1885 മുതൽ 1924 വരെയാണ് അദ്ദേഹത്തിൻ്റെ ഭരണകാലം. 1888 തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ നിലവിൽ വന്നത് ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്താണ്. 1888 തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ നിലവിൽ വന്നത് ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്താണ്. തിരുവനന്തപുരത്ത് സംസ്കൃത കോളേജ്, ആയുർവേദ കോളേജ്, വിമൻസ് കോളേജ്, പുരാവസ്തു ഗവേഷണ വകുപ്പ്, തിരുവനന്തപുരം VJT ഹാൾ എന്നിവ സ്ഥാപിച്ചത് ശ്രീമൂലം തിരുനാളാണ്. തിരുവനന്തപുരത്തുള്ള സംസ്കൃത കോളേജ്, ആയുർവേദ കോളേജ്, വിമൻസ് കോളേജ്, പുരാവസ്തു ഗവേഷണ വകുപ്പ്, തിരുവനന്തപുരം VJT ഹാൾ എന്നിവ സ്ഥാപിച്ചത് ശ്രീമൂലം തിരുനാളാണ്. 1891 മലയാളി മെമ്മോറിയലും 1896 ഈഴവ മെമ്മോറിയലും സമർപ്പിച്ചത് ശ്രീമൂലം തിരുനാളിനാണ്. 1904 ശ്രീമൂലം പ്രജാസഭ അല്ലെങ്കിൽ ശ്രീമൂലം പോപ്പുലർ അസംബ്ലി നിലവിൽ വന്നത് ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്താണ്. 1904 ശ്രീമൂലം പ്രജാസഭ നിലവിൽ വന്നത്. 1905 അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ അധസ്ഥിതർക്കായുള്ള പള്ളിക്കൂടം നിർമ്മിക്കപ്പെട്ടത് ഇദ്ദേഹത്തിൻ്റെ കാലത്താണ്. 1905 അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ അധസ്ഥിതർക്കായുള്ള പള്ളിക്കൂടം നിർമ്മിക്കപ്പെട്ടത് ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്താണ്. 1910 ഇദ്ദേഹത്തിൻ്റെ കാലത്താണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ മദ്രാസിലേക്ക് നാടുകടത്തിയത്. 1910 സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ മദ്രാസിലേക്ക് നാടുകടത്തുന്ന സമയത്തെ തിരുവിതാംകൂർ രാജാവായിരുന്നു ശ്രീമൂലം തിരുനാൾ.
1924 March 30 വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചതും ഇദ്ദേഹത്തിൻ്റെ കാലത്താണ്. 1924 March 30 വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്ന സമയത്ത് തിരുവിതാംകൂർ രാജാവായിരുന്നു ശ്രീമൂലം തിരുനാൾ. അടുത്ത ഭരണാധികാരിയാണ് സേതുലക്ഷ്മി ബായ്. 1924 മുതൽ 31 വരെയായിരുന്നു അവരുടെ ഭരണകാലം. ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയ്ക്ക് പ്രായം തികയാത്തതുകൊണ്ട് റീജൻ്റായി വന്ന വ്യക്തിയാണ് സേതുലക്ഷ്മി ബായ്. ഇക്കാലത്ത് തിരുവിതാംകൂർ ദിവാനായിരുന്നു എം ഇ വാട്സൺ. ദേവദാസി സമ്പ്രദായം തിരുവിതാംകൂറിൽ നിരോധിച്ചതും ദേവസ്വം ക്ഷേത്രങ്ങളിലെ മൃഗബലി നിരോധിച്ചതും സേതുലക്ഷ്മിബായാണ്. ഇവരുടെ കാലത്ത് തന്നെയാണ് തിരുവനന്തപുരം പട്ടണം വൈദ്യുതീകരിച്ചതും ബഹുഭാര്യത്വം നിയമവിരുദ്ധമാക്കിയതും. സേതുലക്ഷ്മിബായാണ്. വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് സേതുലക്ഷ്മിബായിയുടെ കാലത്താണ്. ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്താണ് വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നത്. അവസാനിക്കുന്ന സമയത്തെ തിരുവിതാംകൂർ രാജാവായിരുന്നു സേതുലക്ഷ്മിബായി. 1925 മഹാത്മാഗാന്ധി സേതുലക്ഷ്മിബായിയെ സന്ദർശിച്ചതിൻ്റെ ഫലമായാണ് വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത്. 1925 നായർ റെഗുലേഷൻ ആക്ട് പ്രകാരം മരുമക്കത്തായം അവസാനിപ്പിക്കുകയും മക്കത്തായം കൊണ്ടുവരികയും ചെയ്തത് സേതുലക്ഷ്മിബായിയുടെ കാലത്താണ്. 1925 നായർ റെഗുലേഷൻ ആക്ട് കൊണ്ടുവന്നത്. ഇതുപ്രകാരം മരുമക്കത്തായം അവസാനിച്ച് മക്കത്തായം കൊണ്ടുവന്നു. 1926 തിരുവിതാംകൂർ വർത്തമാന പത്ര നിയമം പാസാക്കി. 1926 തിരുവിതാംകൂർ വർത്തമാന പത്ര നിയമം പാസാക്കിയത് സേതുലക്ഷ്മിബായാണ്. അടുത്ത ഭരണാധികാരിയാണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. തിരുവിതാംകൂറിലെ അവസാനത്തെ രാജാവാണ് ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. അദ്ദേഹത്തിൻ്റെ ഭരണകാലം 1931 മുതൽ 1947 വരെയാണ്. കടൽ കടന്ന് യാത്ര ചെയ്ത ആദ്യ തിരുവിതാംകൂർ രാജാവാണ് അദ്ദേഹം. ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. വധശിക്ഷ നിർത്തലാക്കിയ തിരുവിതാംകൂർ രാജാവും അദ്ദേഹം തന്നെയാണ്. തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ പരിഷ്കരിച്ചുകൊണ്ട് ശ്രീമൂലം അസംബ്ലി, ശ്രീ ചിത്തിര സ്റ്റേറ്റ് കൗൺസിൽ എന്നിവയ്ക്ക് രൂപം നൽകിയത് ചിത്തിര തിരുനാളാണ്. അതോ സഭയാണ് ശ്രീമൂലം അസംബ്ലി. 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയതും ഇദ്ദേഹം തന്നെയാണ്. 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയത് ശ്രീ ചിത്തിര തിരുനാളാണ്. തിരുവിതാംകൂറിൽ പബ്ലിക് ട്രാവൻകൂർ റബ്ബർ വർക്ക്സ്, പുനലൂർ പ്ലൈവുഡ് ഫാക്ടറി, കുണ്ടറ സെറാമിക്സ്, ഏലൂർ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് തുടങ്ങിയ സ്ഥാപനങ്ങൾ ആരംഭിച്ചത് ഇദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിലാണ്. ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ തിരുവനന്തപുരത്ത് റേഡിയോ നിലയം സ്ഥാപിച്ചതും ഇദ്ദേഹമാണ്. 1934 തിരുവനന്തപുരത്ത് റേഡിയോ നിലയം സ്ഥാപിക്കുന്നത്. ചിത്തിര തിരുനാളിൻ്റെ കാലത്തെ ദിവാനായിരുന്നു സർ സി.പി. രാമസ്വാമി അയ്യർ. ചിത്തിര തിരുനാളിൻ്റെ കാലത്തെ ദിവാൻ. ഇദ്ദേഹമാണ് 1946 അമേരിക്കൻ മോഡൽ ഭരണ പരിഷ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയ വ്യക്തിയാണ് സി.പി. രാമസ്വാമി അയ്യർ. ഇതിനെതിരെ 1946 നടന്ന സമരമാണ് പുന്നപ്ര വയലാർ സമരം. 1946 പുന്നപ്ര വയലാർ സമരം നടന്നത്. അക്കാലത്തെ തിരുവിതാംകൂർ രാജാവായിരുന്നു ചിത്തിര തിരുനാൾ. 1949-56 തിരുകൊച്ചി യൂണിയന്റെ രാജപ്രമുഖ പദവി വഹിച്ചത് ചിത്തിര തിരുനാൾ ആയിരുന്നു. 1949 മുതൽ 1956 വരെയുള്ള കാലഘട്ടത്തിൽ തിരുകൊച്ചി യൂണിയന്റെ രാജപ്രമുഖ പദവി വഹിച്ചത് ചിത്തിര തിരുനാളാണ്. 1956 ഗവൺമെൻറ് ഈ രാജപ്രമുഖ പദവി നിർത്തലാക്കി. 1956 രാജപ്രമുഖ പദവി നിർത്തലാക്കിയത്. 1991
കവടിയാർ കൊട്ടാരത്തിൽ വെച്ച് അദ്ദേഹം അന്തരിക്കുന്നത്. 1991 കവടിയാർ കൊട്ടാരത്തിൽ വെച്ചാണ് ചിത്തിര തിരുനാൾ അന്തരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സ്മാരകത്തിൻ്റെ പേരാണ് പഞ്ചവടി. ചിത്തിര തിരുനാളിൻ്റെ സ്മാരകത്തിൻ്റെ പേരാണ് പഞ്ചവടി. തിരുവിതാംകൂർ രാജവംശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിലൂടെ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.